ഹലോ വ്യൂസ്, വെൽക്കം ടു നമ്മി റെസിപ്പീസ്. ഇന്നത്തെ റെസിപ്പി കൊഞ്ച് തീയലാണ്. വളരെ ടേസ്റ്റി ആയിട്ടുള്ള റെസിപ്പിയാണ്. ഈ ഒരു കറി മതി നമുക്ക് ചോറുണ്ടായി. വേണമെങ്കിൽ തൈരോ മോര് കറിയോ കൂടെ കൂട്ടാം, അല്ലെങ്കിൽ ഒരു പപ്പടം മാത്രമായാലും മതി. കൊഞ്ച് തീയൽ തേങ്ങ വറുത്തരച്ചും തേങ്ങ ചേർക്കാതെ ഉണ്ടാക്കാം. ഇന്ന് ഞാൻ പറയുന്നത് തേങ്ങ ചേർക്കാതെയുള്ള കൊഞ്ച് തീയലാണ്. നമ്മൾ സാധാരണ മീൻകറി വയ്ക്കാൻ എടുക്കുന്ന ഇൻഗ്രീഡിയൻസ് തന്നെയാണ് ഇതിന് എടുക്കുന്നത്. വ്യത്യാസം കുടംപുളിക്ക് പകരം പിഴിപുളിയോ അല്ലെങ്കിൽ വാളം പുളിയാണ് ചേർക്കുന്നത്. പിന്നെ ഉള്ളി കൂടുതൽ ചേർക്കും. ഇനി ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. വെള്ളക്കൊഞ്ച് ചെറുതോ വലുതോ 1/2 കിലോ, ഉലുവ 1/2 ടീസ്പൂൺ, ഇഞ്ചി ഒരു ചെറിയ പീസ്, വെളുത്തുള്ളി 1/2, ഇഞ്ചി വെളുത്തുള്ളി ചതച്ച് വയ്ക്കുക, പിരിയൻ മുളക് പൊടി, മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, ഉലുവാപ്പൊടി, പിന്നെ പിഴിപുളി അല്ലെങ്കിൽ വാളംപുളി, അത് ഒരു നെല്ലിക്കാ പരുവത്തിൽ വെള്ളത്തിൽ സോക്ക് ചെയ്ത് അത് പിന്നീട് പിഴിഞ്ഞ് അതിൻ്റെ വെള്ളം എടുക്കുക. ഉള്ളി 3 പിടി, തക്കാളി 1, പച്ചമുളക് 2, കറിവേപ്പില 3 കപ്പ്, ഹോട്ട് വാട്ടർ, ഉപ്പ്, വെളിച്ചെണ്ണ. ഒരു ഡീപ്പ് പാനിൽ 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചൂടാക്കി 1/2 ടീസ്പൂൺ ഉലുവ പൊട്ടിക്കുക. ശേഷം ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് ചേർക്കുക. ശേഷം ഉള്ളി 2 മുറിച്ചത് ചേർത്ത് നന്നായി വഴറ്റുക. കറിവേപ്പില ആവശ്യത്തിന് ചേർത്ത് കൊടുക്കാം. തക്കാളിയും പച്ചമുളകും ചേർത്ത് കൊടുക്കാം. നന്നായിട്ട് വഴറ്റുക. മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി ചൂടുവെള്ളത്തിൽ മിക്സ് ചെയ്ത് വെക്കുക. ഉള്ളി 1 ട്രാൻസ്പെറൻ്റ് ആകുമ്പോഴത്തേക്ക് ഈ സ്പൈസ് മിക്സ് ചേർത്ത് നന്നായിട്ട് വഴറ്റുക. മീൻ കറിക്കൊക്കെ വഴറ്റുന്നത് പോലെ റോസ് മെല്ലൊക്കെ മാറണം, എന്നാൽ കരിഞ്ഞു പോവുകയും ചെയ്യരുത്. കരിഞ്ഞു പോകരുത്, എന്നാൽ നല്ല അതിൻ്റെ റോസ് മെല്ലൊക്കെ മാറി വരികയും ചെയ്യണം. ഒരു ചുമയ്ക്കാൻ തോന്നുന്ന പരുവത്തിൽ നമുക്ക് 3 കപ്പ് ചൂടുവെള്ളം ചേർത്ത് കൊടുക്കാം. ചൂടുവെള്ളം ചേർത്ത് നന്നായിട്ട് തിളപ്പിക്കുക. ഉപ്പ് ആവശ്യത്തിന് ചേർത്ത് കൊടുക്കുക. കറിവേപ്പില ചേർക്കുക. സോക്ക് ചെയ്ത് വെച്ച് തന്ന പുളി പിഴിഞ്ഞ വെള്ളം ചേർത്ത് കൊടുക്കുക. കൊഞ്ചൊക്കെ ഇട്ട് വെന്തതിന് ശേഷം രുചി നോക്കുമ്പോൾ പുളി കുറവാണെന്ന് തോന്നുവാണെങ്കിൽ കുറച്ചുകൂടെ പുളി പിഴിഞ്ഞ് ചേർത്ത് കൊടുത്താൽ മതി. ഇതിൻ്റെ ആവശ്യമേ ഉള്ളൂ. പിന്നീട് കുറവാണെന്ന് തോന്നുവാണെങ്കിൽ മാത്രം കുറച്ചുകൂടെ ചേർക്കാം. ഉള്ളി അരച്ചും ചേർക്കാറുണ്ട്. അരച്ച് ചേർക്കുമ്പോൾ 1/2 പിടി ഉള്ളി ചേർത്താൽ മതി. അതായത് 3 പിടിയാണ് ഞാൻ ചേർത്തിട്ടുള്ളത്, അതിൻ്റെ പകുതി ചേർത്താൽ മതി അരച്ച് ചേർക്കുകയാണെങ്കിൽ. അപ്പോൾ പെട്ടെന്ന് തിക്കായി വരും. നന്നായിട്ട് തിളച്ചതിന് ശേഷം കൊഞ്ച് ചേർക്കാം. കൊഞ്ച് വേകുന്നത് വരെ തിളപ്പിക്കുക. ഹൈ ഫ്ലെയിമിലിട്ട് നന്നായിട്ട് തിളപ്പിക്കുക. ശേഷം അടച്ച് വെച്ചിട്ട് ചെറുതീയിൽ ആക്കി വറ്റിച്ച് കുക്ക് ചെയ്യുക. ഒരു ചെറിയ കുഴമ്പ് ഒരു വിധത്തിൽ ആക്കിയെടുക്കുക. ലാസ്റ്റ് ഇറക്കുന്നതിന് 5-10 മിനിറ്റ് മുമ്പ് 1/2 ടീസ്പൂൺ ഉലുവാപ്പൊടി കൂടി ചേർത്തിളക്കാം. 30-45 മിനിറ്റ്സിൽ കൊഞ്ച് നല്ല കുക്കായി സോഫ്റ്റായിട്ട് വരും, കറി നല്ല കുഴമ്പ് വരുവത്തിലാവും. എനിക്ക് 45 മിനിറ്റ്സ് എടുത്തു. ഈ കറി ചൂടാറുമ്പോൾ ഒന്നുകൂടെ നല്ല കുഴമ്പ് വരുവത്തിലാവും. അതുകൊണ്ട് കുക്ക് ചെയ്തെടുക്കുമ്പോൾ ഒരുപാടൊന്ന് കുഴമ്പ് വരുവത്തിലാക്കേണ്ട. ഒരു ലൈറ്റായിട്ട് കുഴമ്പ് വരുവ ആകുമ്പോഴത്തേക്ക് ഓഫാക്കാം. പിന്നെ അത് ചൂടാറുമ്പോൾ നന്നായിട്ട് കുറുകി വരും. ചിലർ കൊഞ്ച് ഒരുപാട് തിളപ്പിക്കാറില്ല, 10 മിനിറ്റ് കുക്ക് ചെയ്യാറുള്ളൂ. 10 മിനിറ്റ് കൂടുതൽ കുക്ക് ചെയ്താൽ റബ്ബറി ആയി പോകുമെന്ന് പറയാറുണ്ട്.
നമ്മൾ 10 മിനിറ്റ് കുക്ക് ചെയ്യാറുള്ളൂ എങ്കിൽ വെള്ളം കുറച്ച് ചേർത്താൽ മതി. ഞങ്ങൾ സാധാരണ കൂടുതൽ വെള്ളം ചേർത്ത് നന്നായിട്ട് കുക്ക് ചെയ്ത് ചെയ്യും. 10 മിനിറ്റ് കഴിയുമ്പോൾ ഹാർഡായാലും അരമണിക്കൂർ കഴിയുമ്പോൾ വീണ്ടും സോഫ്റ്റ് ആകും. അങ്ങനെ സോഫ്റ്റ് ആവുന്നത് വരെ കുക്ക് ചെയ്യും. അതുകൊണ്ടാണ് കൂടുതൽ വെള്ളം ചേർക്കുന്നത്. നിങ്ങൾക്ക് ഇഷ്ടം പോലെ ചെയ്യാം. എൻ്റെ രീതി ഇതാണ്. എപ്പോഴും നന്നായി കുക്ക് ചെയ്യുന്നതാണ് നമുക്ക് നല്ലത്. കറി നല്ല കൊഴുത്ത് വന്നിട്ടുണ്ട്. കൊഞ്ചും നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട്. ഇനി ഓഫാക്കി കുറച്ച് നേരം അടച്ച് വെച്ചിട്ട് സെർവ് ചെയ്യാം. ഇപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. പുതിയ വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്യുമ്പോൾ നോട്ടിഫിക്കേഷൻ കിട്ടാൻ ബെൽ ഐക്കൺ കൂടെ ക്ലിക്ക് ചെയ്യാൻ മറക്കരുത്. അഭിപ്രായങ്ങൾ മെയിൽ ചെയ്യുക അല്ലെങ്കിൽ കമൻറ്റ് ചെയ്യുക. ഞങ്ങളുടെ FB പേജ് ലൈക്ക് ചെയ്യുക. അപ്പോൾ അടുത്ത റെസിപ്പിയുമായിട്ട് കാണാം.